ഗോൾ കീപ്പർമാർ. ഒരു ചെറിയ പിഴവിന് പോലും ക്രൂശിക്കപ്പെടുന്ന, സ്വന്തം ടീം ഗോളടിക്കുമ്പോൾ ആ ആഘോഷത്തിനൊപ്പം ചേരാനാവാത്ത, ഗോൾ വലയ്ക്ക് മുന്നിൽ ഒരു നിമിഷം പോലും അലക്ഷ്യമായി നിൽക്കാനാവാത്ത ഗോളികൾ. പറഞ്ഞു വരുമ്പോൾ ഹിഗ്വിറ്റ മുതൽ ഒലിവർ ക്യാനും ലെവ് യാഷിനും ഇക്കർ കസിയസും മാനുവൽ ന്യൂയറും എന്നിങ്ങനെ പല പേരുകളുണ്ട്. ഗോൾ കീപ്പിംഗ് എന്ന ജോലി ഒരു ആർട്ടാക്കി മാറ്റിയവർ. ഈ പേരുകൾക്കിടയിൽ അധികം ഉയർന്നു കേൾക്കാത്തൊരു മെക്സിക്കൻ ചുരുളൻ മുടിക്കാരനുണ്ട്, ഗിയർമോ ഒച്ചോവ. മെക്സിക്കോയിലെയും ഫ്രാൻസിലെയും സ്പെയിനിലെയും ഒക്കെ രണ്ടാം നിര ക്ലബുകളിൽ മാത്രം പരന്നുകിടക്കുന്ന കരിയറുള്ള, ലോകകപ്പിൽ മാത്രം പൂക്കുന്നൊരു നീലക്കുറിഞ്ഞി, ഗിയർമോ ഒച്ചോവ. രണ്ടായിരത്തി അഞ്ചിൽ 20 വയസ്സിൽ ഒച്ചോവ ദേശീയ ജേഴ്സി അണിഞ്ഞു. 2006 2010 ലോകകപ്പുകളിലും ടീമിലുണ്ടായിരുന്നു, പക്ഷേ കളിച്ചില്ല. എന്നാൽ 2014-18 ലോകകപ്പുകളിൽ ഒച്ചോവ ആരാണെന്ന് ലോകം കണ്ടു. 2014 ലോകകപ്പിൽ ആതിഥേയരായ ബ്രസീലിനെതിരെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയാണ് ഒച്ചോവ ലോകത്തെ ഞെട്ടിച്ചത്. നെയ്മർ, ഹൾക്ക്, ഫ്രെഡ് എന്നീ ബ്രസീൽ ആക്രമണ ത്രയത്തിൻ്റെ തുടരാക്രമണങ്ങൾ ഒച്ചോവ അവിശ്വസനീയ റിഫ്ലക്ഷനോടെ തട്ടിയകറ്റിയപ്പോൾ കളി ഗോൾരഹിത സമനില. നെയ്മറിൻ്റെ ഒരു ബുള്ളറ്റ് ഹെഡർ തട്ടിയകറ്റിയ നിമിഷം ബ്രസീൽ തോൽവി ഉറപ്പിച്ചു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സേവ് എന്ന് പല ഫുട്ബോൾ പണ്ഡിറ്റുകളും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അന്ന് ഒച്ചോവ ഗോൾ മുഖത്തു നിന്ന് തട്ടിയകറ്റിയത് ഗോളെന്നുറപ്പിച്ച 6 ശ്രമങ്ങളാണ്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സിനെതിരെ ഒരിക്കൽ കൂടി ഒച്ചോവ ഗോൾ പോസ്റ്റിനു മുന്നിൽ അസാധ്യ ചങ്കുറപ്പ് കാട്ടി. ആര്യൻ റോബൻ, റോബിൻ പാൻ പേഴ്സി, വെസ്ലി സ്നൈഡർ തുടങ്ങി ലോക ഫുട്ബോളിലെ വമ്പൻ പേരുകാർക്കെതിരെ ഒച്ചോവ 88-ാം മിനിറ്റിലാണ് ആദ്യമായി കീഴടങ്ങുന്നത്. സ്നൈഡറുടെ ഒരു ബുള്ളറ്റ് ഷോട്ടിൽ അയാൾ സ്തംഭിച്ചു നിന്നു. പെനാൽറ്റി വിവാദം ഉയർന്ന കളി 2-1 മെക്സിക്കോ തോറ്റെങ്കിലും ഒച്ചോവ തന്നെയായിരുന്നു ആ കളിയിലെയും ചർച്ച. 4 വർഷത്തിന് ശേഷം റഷ്യയിൽ വെറും 4 മത്സരങ്ങളിൽ ഒച്ചോവ തട്ടിയകറ്റിയത് 25 പന്തുകളാണ്. ടൂർണമെന്റിലാകെ അതിനേക്കാൾ സേവുകൾ നടത്തിയത് സെമി ഫൈനൽ വരെ കളിച്ച ബെൽജിയത്തിൻ്റെ ഗോൾ കീപ്പർ തിബോ കോർട്ട മാത്രമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ജർമ്മനിക്കെതിരെ ഒച്ചോവ നടത്തിയ 8 സേവുകൾ ലോക റെക്കോർഡാണ്. കളിയിൽ മെക്സിക്കോ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചപ്പോൾ ഒച്ചോവയുടെ അസാധ്യ പ്രകടനം തന്നെയാണ് ചർച്ചയായത്. പ്രീ ക്വാർട്ടറിൽ ബ്രസീലിനെതിരെ തോറ്റ് മെക്സിക്കോ പുറത്താവുകയായിരുന്നു. ഇന്ന് ഒച്ചോവയ്ക്ക് വയസ്സ് 37. ഇനിയൊരു തവണ കൂടി ലോകകപ്പിൽ അയാൾ ഉണ്ടാവില്ല. ചുരുണ്ട സ്വർണ തലമുടിയും തലയിലൊരു ബാൻഡും അസാമാന്യ സേവുകളുമായി ഒച്ചോവ ഇനി ലോകകപ്പ് ഭൂമികയിലെത്തില്ല. പക്ഷേ ഇക്കഴിഞ്ഞ കാലമത്രയും ഗോൾ പോസ്റ്റിന് കീഴിൽ അദ്ദേഹം നടത്തിയ എണ്ണം പറഞ്ഞ സേവുകൾ കാലം ഓർത്തുവെക്കും. അയാളൊരു നാടോടി ഗാനമാവും. ഒരിടത്തൊരിടത്ത് ഒരു യോദ്ധാവുണ്ടായിരുന്നു. വെടിക്കോപ്പുകളും പരിവാരങ്ങളുമായി പടം നയിച്ച വമ്പൻ സൈന്യങ്ങളെ ഒറ്റയ്ക്ക് പൊരുതി വീഴ്ത്തിയ യോദ്ധാവ്, അയാളാകുന്നു ചരിത്രം.